നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നാഷൻസ് ലീഗിൽ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഈ രണ്ടാഴ്ചകളിലായിട്ട് നടക്കുന്നു. കാരണം യുവേഫ നാഷൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചിന്റെ 5-ഉം 6-ഉം നടക്കുകയാണ്. അതായത് ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കുകയാണ്. ഗ്രൂപ്പിൽ ഒന്നാമതെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലീഗ് എയിലെ ഗ്രൂപ്പുകളിൽ ആരൊക്കെയാണ് മുന്നിലെന്ന് നമുക്ക് നോക്കാം. ലീഗ് എയിൽ ഗ്രൂപ്പ് 1-ൽ പോളണ്ടാണ് ഒന്നാമതുള്ളത്. 4 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 7 പോയിന്റ് ഉണ്ട്. ഇറ്റലിക്ക് 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് ഉണ്ട്. 3-ാമത് നെതർലൻഡ്സ് ആണ്, 4 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റ് ഉണ്ട്. ലീഗ് എയിലെ ഗ്രൂപ്പ് 2-ലേക്ക് വരുമ്പോൾ ബെൽജിയമാണ് ഒന്നാമതുള്ളത്. ബെൽജിയത്തിന് 4 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റ് ഉണ്ട്. ഡെൻമാർക്കിനും ഇംഗ്ലണ്ടിനും 7 പോയിന്റുകൾ വീതമാണുള്ളത്. ഐസ്ലൻഡിന് പോയിന്റുകൾ ഒന്നുമില്ല. ഗ്രൂപ്പ് 3-ലേക്ക് വരുമ്പോൾ അവിടെയാണ് പോർച്ചുഗലും ഫ്രാൻസും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നത്. ഇരു ടീമുകൾക്കും 4 റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 10 പോയിന്റ് വീതമാണുള്ളത്. പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ ചെറിയ ഒരു ആനുകൂല്യത്തിൽ ഇപ്പോഴുള്ളത് പോർച്ചുഗലാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഫ്രാൻസ് 2-ാമതാണ്. ഈ 2 ടീമുകളും തമ്മിൽ മത്സരം വരുന്നു. അത് കടുത്ത പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ക്രൊയേഷ്യക്ക് 3 പോയിന്റ് ഉണ്ട്. സ്വീഡന് പോയിന്റുകൾ ഒന്നുമില്ല. അതാണ് ഗ്രൂപ്പ് 3-ലെ അവസ്ഥ. ഗ്രൂപ്പ് 4-ലേക്ക് വരുമ്പോൾ അവിടെ സ്പെയിനാണ് നിലവിൽ മുന്നിലുള്ളത്. 4 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റ് ഉണ്ട്. യുക്രൈനും ജർമ്മനിക്കും 6 വീതം പോയിന്റുകളുണ്ട്. സ്വിറ്റ്സർലൻഡിന് 2 പോയിന്റ് ആണുള്ളത്. ഇതാണ് ലീഗ് എയിലെ പോയിന്റ് ടേബിളുകളുടെ അവസ്ഥ. നമുക്കിനിയിപ്പോ ഓരോ ടീമും മത്സരിക്കാൻ പോകുന്നത് ആരോടൊക്കെയാണ് നോക്കാം. മാച്ചിന്റെ 5-ഉം 6-ഉം നമ്മൾ നോക്കുന്നത്. മാച്ചിന്റെ 5-ൽ നവംബർ 15 ഇന്ത്യൻ സമയം 1:15 നടക്കുന്ന മത്സരങ്ങൾ, സ്വീഡൻ വേഴ്സസ് ക്രൊയേഷ്യ, ഒപ്പം പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്. അതിപ്രധാനമായ ഒരു മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ സ്വിറ്റ്സർലൻഡും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ജർമ്മനിയും യുക്രൈനും തമ്മിൽ അതേസമയത്ത് ഏറ്റുമുട്ടുന്നു. നവംബർ 15 ഇന്ത്യൻ സമയം പുലർച്ചെ 1:15 ഈ മത്സരങ്ങൾ നടക്കുന്നത്. അതിനുശേഷം അന്നത്തെ ദിവസം തന്നെ നവംബർ 15 രാത്രി 10:30 നെതർലൻഡ്സും ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പിന്നീട് നവംബർ 16 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ഇറ്റലി വേഴ്സസ് പോളണ്ട് മത്സരം, ഡെൻമാർക്ക് വേഴ്സസ് ഐസ്ലൻഡ് മത്സരം, ബെൽജിയം വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. ഈ മത്സരങ്ങൾ നടക്കുന്നതോടുകൂടി മാച്ചിന്റെ 5 അവസാനിക്കുന്നു. പിന്നീട് മാച്ചിന്റെ 6-ലെ മത്സരങ്ങളിലേക്ക് വരാം. നവംബർ 18 ഇന്ത്യൻ സമയം 1:15 നടക്കുന്ന മത്സരങ്ങൾ, ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ, ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ, സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് യുക്രൈൻ മത്സരം. ഈ മത്സരങ്ങൾ നവംബർ 18 ഇന്ത്യൻ സമയം 1:15 നടക്കുക. പിന്നീട് നവംബർ 19 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ബോസ്നിയ ആൻഡ് ഹെർസഗോവിന വേഴ്സസ് ഇറ്റലി മത്സരം നടക്കുന്നു. പോളണ്ട് വേഴ്സസ് നെതർലൻഡ്സ് മത്സരം നടക്കുന്നു. ഇംഗ്ലണ്ട് വേഴ്സസ് ഐസ്ലൻഡ് മത്സരം, ബെൽജിയം വേഴ്സസ് ഡെൻമാർക്ക് മത്സരം. ഈ മത്സരങ്ങളോടുകൂടി യുവേഫ നാഷൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കും. തീർച്ചയായിട്ടും കടുത്ത പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഗ്രൂപ്പിൽ 1-ാമതാവാൻ വേണ്ടി വമ്പൻ ടീമുകൾ എന്ത് തരത്തിലുള്ള പ്രകടനം പുറത്തെടുക്കാനും തയ്യാറായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.